അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വലിയ ആൾക്കൂട്ടം നരകത്തിലുണ്ട്. രണ്ട് വലിയ ആൾക്കൂട്ടം, ഒന്ന് രിജാലുൻ കുറച്ചാളുകളാണ്, ബി ഐദീഹിം സിയാതുൻ, അവരുടെ കൈകളിൽ ചാട്ടവാറാണ്, കദിനാബിൽ ബക്കരി, പശുവിന്റെ വാല് പോലെ, പശുവിന്റെ വാല് പോലുള്ള വലിയ ചാട്ടവാറുണ്ട് അവരുടെ കയ്യിൽ. എന്തിനാ? യദുരിബൂ നബിഹന്നാസ്, ജനങ്ങളെ ഉപദ്രവിക്കാൻ, അടിക്കാൻ. ജഹാംഗീപൂറിലെ ഡൽഹിയിലെ ബുൾഡോസറുകൾ നിരത്തുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്, അവർക്ക് ദുനിയാവിൽ നിരത്താം, ഇന്ത്യയുടെ സൗഹാർദ്ദം തകർക്കാം. കേരളത്തിൽ പ്രതികാരമോഹികളായി കൊലപാതകം ചെയ്യുന്ന മനുഷ്യരെ, നീ കേരളത്തിന്റെ സൗഹാർദ്ദവും സമാധാനവും മുസ്ലിമീങ്ങളുടെ പോലും ഇജ്ജത്താണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അള്ളാന്റെ പരലോകത്തൊരു സംവിധാനമുണ്ട്. ഇവിടെ എന്ത് തന്നെ ചെയ്തു കൂട്ടിയാലും ജനങ്ങളെ മർദ്ദിച്ചാളുകൾ ഉപദ്രവിച്ചവർക്ക് നാളെ നരകത്തിലാണ് മഹാസ്ഥാനം കൊടുക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. ഇത് കേട്ടോ, നമ്മുടെ ഉമ്മയെ കുറിച്ചാണോ, നമ്മുടെ ഭാര്യനെ കുറിച്ചാണോ, നമ്മുടെ പെൺകുട്ടിനെ കുറിച്ചാണോ? നിസാഉൻ, ചില സ്ത്രീകളുണ്ട് കാസിയാത്തുൻ, അവരെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പർദ്ദ വരെ ധരിച്ചിട്ടുണ്ടാവും, പക്ഷേ ആരിയാത്തുൻ, എന്നിട്ടും വിവസ്ത്രകളാണ്. പെരുന്നാൾ വരാൻ പോവാ, വസ്ത്രം എടുക്കാൻ പോവാണ്. നമ്മൾ സ്ത്രീകളെ കുറ്റം പറയുന്നതിന് മുമ്പ് ആരാണോ അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുന്നത്, അവിടെ മുതലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതെന്റെ മോൾക്ക് ധരിക്കാൻ പറ്റിയ കോലുള്ളതാണോ? ഇതുകൊണ്ട് എന്റെ പെൺകുട്ടിയുടെ ഔറാത്തുകൾ മറയോ? കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ട് വിവസ്ത്രകളാണ്. മായിലാത്തുൻ മുമീലാത്ത്, അതിനു പുറമെ ആളുകളെ ആകർഷിക്കാൻ, വശീകരിക്കാൻ ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങി നടക്കും അവര്. പുരുഷന്മാരുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന നടത്ത രീതികൾ സ്വീകരിക്കും. അതിനു പുറമെ അവരുടെ മുടിക്കെട്ടുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടിക്കെട്ടുകൾ ചുറ്റിവച്ചിരിക്കുകയാണ് അവർ. ജനങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ വാക്കിതാണ്, സ്വർഗത്തിൽ ഈ സ്ത്രീകൾ പ്രവേശിക്കില്ല, വലായ ചിതിനരിഹ, സ്വർഗത്തിന്റെ മണം പോലും അടിച്ചു കിട്ടില്ല അവർക്ക്. 40 വർഷക്കാലത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം എന്റെ പ്രിയപ്പെട്ട മാതാവിന്, എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക്, എന്റെ മോൾക്ക് നഷ്ടപ്പെടുമോ എന്ന ബേജാറ് ഓരോ ഡ്രസ് എടുക്കുന്ന മനുഷ്യന്റെ ചിന്തയിൽ ഉണ്ടാവണം. പുറത്തിറങ്ങുന്ന സമയത്ത് 4 തവണ ചിന്തിക്കണം, എന്റെ മകൾക്ക് ഇത് നഷ്ടപ്പെടുമോ, എന്റെ ഭാര്യ പോകുന്നത് ഈ അവസ്ഥയിലേക്കാകുമോ. ചിന്തകളോടെ, ബുദ്ധിപൂർവം, വിവേകത്തോടെ ജീവിതത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുക. നരകത്തിന്റെ മോചനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം, ഒരു കാര്യവും നിസ്സാരമായി കാണേണ്ടതില്ല. നന്മകളിലേക്ക് മുന്നിട്ട് വരിക, പാപങ്ങളിൽ നിന്ന് ഇനിയും അകലേക്ക് അകലേക്ക് ദൂരത്തേക്ക് മാറിപ്പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നരകത്തിന്റെ മോചനം നമുക്കെല്ലാം പ്രദാനം നൽകി. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.